മെയ് 16 തലേദിവസം മെയ് 15 ഗോർബച്ചേവിന്റെ വാഹന വ്യൂഹത്തെ ബീജിംഗിലേക്ക് കടക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തിയതിൽ വിദ്യാർത്ഥികൾക്കുണ്ടായ സന്തോഷം വളരെ വലുതാണ്. ഗോർബച്ചേവിന്റെ എസ്കോർട്ട് വ്യൂഹത്തിന് ഒരു കാരണവശാലും ടിയാൻമെൻ ചതുരത്തിലേക്ക് അടക്കില്ല എന്നത് തീരുമാനിക്കുക, അതിൽ അവർ വിജയിക്കുകയും ചെയ്തു. സ്വാഭാവികമായും 16 ഇതിന്റെ റിസൾട്ടും ഉണ്ടായി. നിരാഹാരമിരിക്കുന്ന ആളുകളുടെ എണ്ണം പെട്ടെന്ന് 3000 വളർന്നു. ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികളുടെ ഒപ്പം നിരാഹാരമിരിക്കുന്ന സംഭവത്തിലേക്ക് മാധ്യമ ശ്രദ്ധ വരിക കൂടിയാണ്. അതായത് എല്ലാ മാധ്യമങ്ങളും, ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും അവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ഗോപച്ചേവ് തലേദിവസം വന്നതുകൊണ്ട് അതുമായി ബന്ധിപ്പിച്ച് എല്ലാ സോവിയറ്റ് മേഖലയിൽ നിന്നുള്ള മാധ്യമങ്ങളുണ്ട്, പാശ്ചാത്യ മാധ്യമങ്ങളുണ്ട്. എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു സോവിയറ്റ് ലീഡർ ചൈനയിൽ വരുന്നത്, അതിൻ്റെതായ ഒരു ഹൈപ്പും ഉണ്ടായിരുന്നു. അതാണ് പൊളിഞ്ഞു പാളീസായത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൻ്റെതായ ഒരു പ്രശ്നം, ഇതിൻ്റെതായ ഒരു വിഷയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വളരെ വ്യക്തമായ ചേരിതിരിവ് ഉണ്ടാക്കി. ഇപ്പൊ ഷാവോയുടെ അഭിപ്രായം ഇപ്പോഴും വളരെ വ്യക്തമാണ്. April 26 പീപ്പിൾസ് ഡെയിലിയിൽ അന്നത്തെ പോളിറ്റ് ബ്യൂറോ നൽകിയ കുറിപ്പ് പിൻവലിക്കണമെന്നാണ് ഷാവോയുടെ അഭിപ്രായം. കാരണം വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ വളരെ വ്യക്തവും വളരെ സത്യസന്ധവും നടത്തിയെടുക്കേണ്ടതുമാണ്. എന്താണ് അവരുടെ ആവശ്യം? എല്ലാ തലങ്ങളിലും കൂടുതൽ ജനാധിപത്യപരമായി കാര്യങ്ങൾ ചെയ്യുവാൻ സർക്കാർ തയ്യാറാകണം. 2, അഴിമതി തുടച്ചു നീക്കണം. ഇത് രണ്ടും എന്താ തെറ്റിരിക്കുന്നത് എന്നാണ് ഷാവോയുടെ അഭിപ്രായം. പക്ഷെ ലീപ്പിംഗ് നേതൃത്വം നൽകുന്ന പാർട്ടിയിലെ മറ്റ് വിഭാഗക്കാർ പറയുന്ന ഒരു കാരണവശാൽ ഇത് അനുവദിക്കാൻ പറ്റത്തില്ല, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചൈന എന്ന രാഷ്ട്രത്തെയും തകർക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അവർ അടിച്ചൊതുക്കണം, അവരുമായിട്ട് ഒരു ചർച്ചയുടെയും പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് ലീപ്പിങ്ങിന്റെ അഭിപ്രായം. അപ്പൊ വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ്. പാർട്ടിയിലെ ഈ വിരുദ്ധ അഭിപ്രായങ്ങൾക്ക് അണികൾ രണ്ടു ഭാഗത്തും കൂടിയപ്പോൾ സ്വാഭാവികമായും ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാനായിട്ട് പാർട്ടിയുടെ ഇപ്പോഴും അനിശ്ചിതനായ നേതാവായ ഡെങ് സിയാവോപിങ്ങിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഡെങ് സിയാവോപിങ് തീരുമാനിക്കട്ടെ എന്ന് പാർട്ടിയിലെ മറ്റംഗങ്ങൾ തീരുമാനിച്ചു. ഡെങ് സിയാവോപിങ് നേരത്തെ തന്നെ ലീപ്പിങ്ങിനോട് ഒരു ആഭിമുഖ്യമുള്ള കൂട്ടത്തിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. സ്വാഭാവികമായും ഈ അഭിപ്രായങ്ങൾ കേട്ടോടെ തന്നെ ഡെങ് പറഞ്ഞു, ഷാവ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രസക്തിയുമില്ല, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആദ്യം പിൻവലിക്കട്ടെ, പിൻവലിച്ചതിന് ശേഷം നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് പ്രക്ഷോഭം പിൻവലിക്കണമെങ്കിൽ പ്രധാനമന്ത്രി ലീപ്പിങ്ങുമായി ഒരു ചർച്ച വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. അത് പറ്റത്തില്ല, ആദ്യം പ്രക്ഷോഭം പിൻവലിക്കുക, അന്തരീക്ഷം സമാധാനപരമായി മാറട്ടെ, അതിനുശേഷം ചർച്ചയാകാം, അല്ലെങ്കിൽ അതിനുശേഷം പരിഷ്കാരങ്ങളെ കുറിച്ച് ആലോചിക്കാമെന്നാണ് ഡെങ്ങിന്റെ അഭിപ്രായം. അപ്പൊ ഡെങ് ഷാവോയുടെ അഭിപ്രായത്തെ പരിപൂർണമായി വെട്ടിയിരിക്കുക. May 18 സംഭവബഹുലമായ ചില കാര്യങ്ങൾ നടന്ന ദിവസമാണ്. ഷാവോ ഹോസ്പിറ്റലാക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പലരെയും സന്ദർശിക്കുവാൻ തയ്യാറാവുകയും അവരുമായിട്ട് ഒരു എന്താ പറയുക അനൗപചാരികമായ ശൈലിയിൽ സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ സമരം പിൻവലിക്കണമെന്നൊക്കെ ഷാവോ വളരെ പൊളൈറ്റായിട്ട് വിദ്യാർത്ഥികളോട് പറയും. വിദ്യാർത്ഥികളും അത്രയും തന്നെ പൊളൈറ്റ്നെസ്സോടുകൂടി തന്നെ കേൾക്കുകയും ചെയ്തു. ഇതേ സമയത്ത് ഗ്രേറ്റ് ഹാളിൽ ലീപ്പിങ്ങുമായി വിദ്യാർത്ഥി നേതാക്കൾ ചർച്ചയിൽ ഏർപ്പെട്ടു. വിദ്യാർത്ഥി നേതാക്കൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ ലീപ്പിങ് ഒരു വളരെ ധാർഷ്ട്യത്തോടുകൂടെ പെരുമാറ്റമാണ്. ലീപ്പിങ് ഈ വൺ വേ പോലെയാണ്, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രമേ സംഭാഷണമുള്ളൂ. ലീപ്പിങ് പറയും, വിദ്യാർത്ഥികൾ കേൾക്കണം അനുസരിക്കണം എന്ന ശൈലിയിലായിരുന്നു ലീപ്പിങ്ങിന്റെ ശൈലി. ഒരു തരത്തിലുമുള്ള വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾക്കും കേൾക്കാനുള്ള മനസ്സുപോലും ലീപ്പിങ് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ചർച്ച അലസിപ്പിരിഞ്ഞു. അന്ന് വൈകുന്നേരം വീണ്ടും പോളിറ്റ് ബ്യൂറോ കൂടി, അടിയന്തര പോളിറ്റ് ബ്യൂറോയാണ്. ഡെങ് സിയാവോപിങ്ങും ആ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗിൽ പങ്കെടുത്തു, ഷാവോ പങ്കെടുത്തില്ല. തീരുമാനം വളരെ വ്യക്തമാണ്, നഗരത്തിൽ പട്ടാളം ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. മാർഷല്ല, അതായത് നമ്മൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ശൈലിയിലേക്ക് ബീജിംഗിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. സകല അഭിപ്രായങ്ങൾക്കും നിയന്ത്രണം വരികയാണ്, സകല പ്രകടനങ്ങൾക്ക് നിയന്ത്രണം വരികയാണ്, സകല സംവിധാനങ്ങൾക്ക് നിയന്ത്രണം വരികയാണ്. മാർഷല്ല പ്രഖ്യാപിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഷാവോ പാർട്ടി ജനറൽ സെക്രട്ടറി ആ മീറ്റിംഗിൽ പങ്കെടുത്തതുമില്ല. May 19 മാർഷല്ല പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന കാര്യം വിദ്യാർത്ഥികൾ അറിഞ്ഞു. അവർ ഉടൻ തന്നെ അതുവരെ നടത്തിക്കൊണ്ടിരുന്ന നിരാഹാര സമരം പിൻവലിച്ചു. പകരം ടിയാൻമെൻ ചതുരത്തിൽ അവർ കുത്തിയിരിപ്പ് സത്യാഗ്രഹം തുടങ്ങി. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഇതങ്ങ് ജനശ്രദ്ധയിലേക്ക് എത്തുകയും ഏകദേശം 1.2 മില്യൺ 1,200,000 ആളുകൾ അവർക്ക് ചുറ്റും സഹായികളായി കൂടുകയും അവരും അവിടെ കുത്തിയിരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞ് ഷാവോ അവിടെ വരികയും ഷാവോ വിദ്യാർത്ഥികളോടും ആ ഇരിക്കുന്ന ആളുകളോടും സംസാരിക്കുകയും ചെയ്തു. നമുക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട്, നിങ്ങൾ ആദ്യം ഈ സമരം ഒന്ന് അവസാനിപ്പിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാം,
നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ സർക്കാർ തയ്യാറാണ് എന്ന് ഷാവു അവരോട് പറഞ്ഞു. പക്ഷേ വിദ്യാർത്ഥികൾക്ക് അപ്പോഴും ഒരു ധാരണ ഉണ്ടായിരുന്നു, ലീപെങ് കൂടുതൽ അധികാരത്തിലേക്ക് വരികയാണ്, ലീപെങ് അതുപോലെ പാർട്ടിയുടെ മറ്റ് ആളുകളെന്നും ഷാവു പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്ന ശൈലി അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഷാവുയുടെ അഭിപ്രായങ്ങൾക്ക് ആ വിദ്യാർത്ഥി സമൂഹത്തിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചതുമില്ല. അന്ന് വൈകുന്നേരം ലീപെങ് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വളരെ വ്യക്തമായി രാഷ്ട്രത്തോട് സംസാരിച്ചു. ഈ രാഷ്ട്രത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരൊക്കെയോ ചെയ്യുകയാണ്. ഈ ജനാധിപത്യ ചൈനയ്ക്കെതിരാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ് ഈ സമരം. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി അടിച്ചമർത്തുവാൻ പാർട്ടിയും ഭരണകൂടവും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ചൈനയിൽ മാർഷൽ ലാ നടപ്പിലാക്കുകയാണ്. മെയ് 20 രാവിലെ ബീജിംഗ് നഗരം കാണുന്നത് പട്ടാള വാഹനങ്ങളുടെ നിരനിരയായുള്ള വരവാണ്. 1949 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ അധികാരം നേടിയതിനു ശേഷം ആദ്യമായിട്ട് ഇതാ ബീജിംഗിന്റെ നഗരത്തിലേക്ക് പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന ചൈനീസ് സൈന്യം കടന്നു വരികയാണ്. ചൈനീസ് സൈന്യത്തിനും ഇതൊരു അമ്പരപ്പാണ് ഉണ്ടായത്. ആദ്യമായിട്ടാണ് പബ്ലിക്കുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് ആർമി ഇടപെടുന്നത്. പട്ടാളം എന്ന് പറയുന്നത് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം, അവരൊരു പ്രത്യേക ശൈലിയിൽ വാർത്തെടുക്കപ്പെടുന്ന ആളുകളാണ്. അത് ചൈനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും പട്ടാളത്തിന്റെ ശൈലിയും രീതികളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അവർ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ബീജിംഗിലെ ജനങ്ങളൊക്കെ അമ്പരന്നുപോയി. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സൈനിക വ്യൂഹത്തെ ബീജിംഗിലെ നിരത്തുകൾ ഇങ്ങനെ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ നിരത്തിലിറങ്ങി പട്ടാളക്കാരോട് നേരിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന ശരിയല്ല, നിങ്ങൾ കുട്ടികളെ എതിർക്കരുത്, കുട്ടികളെ തടസ്സപ്പെടുത്തരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത് ഇങ്ങനെ, കാരണം നിങ്ങളുടെയും കുട്ടികളല്ലേ അത് എന്നൊക്കെയുള്ള ശൈലിയിൽ ആളുകളോട് സംസാരിച്ചു തുടങ്ങി. അപ്പൊ സൈന്യത്തിന് ടിയാൻമൻ ചതുരത്തിലേക്ക് കടക്കാനുള്ള വഴികളിൽ എത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ചതുരത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 3 ദിവസം, മെയ് 20, 21, 22, 23 വരെ ആയിട്ട് 4 ദിവസത്തോളം നിന്നിട്ടും ഒരു കാരണവശാലും ഇവർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഓർഡർ ഇതാണ്, ഒരു കാരണവശാലും ഫയർ ചെയ്യരുത്, വെടിവെക്കരുത് എന്നാണ് ഉത്തരവ്. ആളുകളെ ഉപദ്രവിക്കാതെ എങ്ങനെയും ശത്രുത്തിലേക്ക് കടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പട്ടാളം പഠിച്ച പണി 18 നോക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ നോക്കിയിട്ടും 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ചതുരത്തിന് ചുറ്റും വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ കുട്ടികളുടെ അടുത്തേക്ക് കടക്കുവാൻ പട്ടാളത്തിന് കഴിഞ്ഞില്ല. മെയ് 24 പട്ടാളം പൊതുവെ ഒരു ധാരണയിലെത്തി പിന്മാറാനായിട്ട്. പട്ടാളം ബീജിംഗിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ ടിയാൻമെൻ ചതുരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്ത പാർട്ടിക്കും ഭരണകൂടത്തിനും വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം വീണ്ടും ദാ അപമാനം. നേരത്തെ ഗോർബച്ചോവ് വന്നപ്പോഴത്തേക്ക് ലോകം മുഴുവൻ എന്താ ഈ ചൈനീസ് സർക്കാരിനെ നാണം കെടുത്തുന്ന ശൈലിയിലാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നാണ് അവരറിഞ്ഞത്. ദാ ഇവിടെ വീണ്ടും അവരുടെ സർവ സൈനാധിപൻ ഉൾപ്പെടെയുള്ള സകല ആളുകളും ശ്രമിച്ചിട്ടും അവരുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി എന്ന അതിശക്തമായ സൈന്യത്തിന് ഒരു ഇഞ്ച് പോലും ചതുരത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അത് തോറ്റു പിന്മാറുന്നു കേട്ടപ്പം പാർട്ടിയും ഭരണകൂടവും വല്ലാതങ്ങ് അഷേംഡായി, വല്ലാതങ്ങ് എന്താ പറയുക, നാണം കണ്ട്, വല്ലാതങ്ങ് നാണം കെട്ടതുപോലെയായി. മെയ് 25 മുതൽ ജൂൺ 1 വരെ ഈ ഒരാഴ്ച വളരെ രസകരമായ രംഗങ്ങളാണ് ബീജിംഗിൽ മുഴുവൻ കാണപ്പെട്ടത്. ടിയാൻമെൻ ചതുരം വിജയത്തിന്റെ ഒരു ചതുരമായി മാറി. ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇത് കുട്ടികളുടെ വിജയമായി, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ വിജയമായി, ജനാധിപത്യത്തിന്റെ വരവായിട്ടൊക്കെ വളരെ വലിയ തോതിൽ അത് വാർത്തകളാക്കി മാറ്റി. കാരണം പട്ടാളം പിന്മാറിയിരിക്കുകയാണ്. പക്ഷെ ഇതേ സമയത്ത് പോളിറ്റ് ബ്യൂറോയിലെ അനിക്ഷേധനായ നേതാവ് ഡെങ് സിയാവോപിങ് വേറൊരു ശൈലിയിൽ ഇതിനെ പ്ലാൻ ചെയ്യുകയായിരുന്നു. അദ്ദേഹം ഗ്രാമങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള പട്ടാളക്കാരെ മുഴുവൻ സ്വരൂപിക്കുകയായിരുന്നു. അതായത് നഗരവുമായി ബന്ധിപ്പിച്ചുള്ള പട്ടാളക്കാരാണ് നേരത്തെ ബീജിംഗിൽ എത്തിയതെങ്കിൽ അവരെ മുഴുവൻ പിൻവലിച്ചിട്ട് ചൈനയുടെ വിദൂര സ്ഥലങ്ങളിലുള്ള, ഇപ്പൊ ബർമയുമായി ചേർന്ന സ്ഥലങ്ങൾ, അല്ലെ കൊറിയുമായി ചേർന്ന സ്ഥലങ്ങൾ, അങ്ങനെ വിദൂരമായ സ്ഥലങ്ങളിലുള്ള പട്ടാള യൂണിറ്റുകളെ മുഴുവൻ പതുക്കെ 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 ബീജിംഗിലേക്ക് വിളിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികൾ അറിയുന്നുണ്ടായിരുന്നില്ല. വളരെ ശക്തമായ ഒരു പട്ടാള വ്യൂഹത്തെ ബീജിംഗിലേക്ക് വിളിച്ചു വരുത്തുന്നതിനുള്ള ഒരു കാലതാമസമാണ് ഈ മെയ് 25 മുതൽ ജൂൺ 1 വരെ സംഭവിച്ചത്. അതേസമയത്ത് വിദ്യാർത്ഥികളും പ്രക്ഷോഭകരും ജനങ്ങളും പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ എന്താ വിദ്യാർത്ഥി വിജയം എന്ന ശൈലിയിൽ ആഹ്ലാദിക്കുകയും ആഘോഷിക്കുകയും അതിങ്ങനെ പത്രമായ പത്രങ്ങളിലും ഒക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആരും ഡെങ് സിയാവോപിങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് തിരക്കിയിരുന്നില്ല എന്നതാണ് സത്യം. ജൂൺ 2 വീണ്ടും പോളിറ്റ് ബ്യൂറോ കൂടി. അവരെ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്.
എന്ത് വില കൊടുത്തും ടിയാൻമെൻ ചതുരത്തിൽ കൂടിയിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഒഴിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് എത്ര ഫോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ പരമാവധി കാഷ്വാലിറ്റി കുറയ്ക്കണം. അപ്പൊ അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലോകത്തുള്ള മുഴുവൻ പത്രക്കാരും ഇപ്പോഴും ബീജിംഗിലെ ടിയാൻമെൻ ചതുരത്തിന് ചുറ്റുമുണ്ട്. കാരണം അവരുടെ കണ്ണിലൂടെ ആണ് ഈ കാഴ്ച ലോകം കാണാൻ പോകുന്നത്. അവരെങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പുറത്തുപോയി. ചൈനയിലെ പ്രസിദ്ധനായ റോക്സ്റ്റാർ ഹൗ ദ്വജാനും അതുപോലെ വേറെ ചില സെലിബ്രിറ്റികളൊക്കെ ഇതറിഞ്ഞ് ടിയാൻമെൻ ചതുരത്തിലെത്തുകയും അവരും കൂടി ഹങ്കർ സ്ട്രൈക്കിന്റെ പാർട്ടാവുകയും ചെയ്തു. അപ്പോൾ നിരാഹാരമിരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, കുത്തിയിരിക്കുന്നവരുടെ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. സകലരും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു ഭയം പരസ്പരം പങ്കുവെക്കാനും തുടങ്ങി. ഇതാണ് ജൂൺ 2 അവസ്ഥ. ജൂൺ 3 നഗരം അക്ഷരാർത്ഥത്തിൽ പട്ടാളത്തിന്റെ കാൽക്കീഴിലേക്ക് അമരാൻ പോകുന്ന നിമിഷങ്ങളാണ്. പെട്ടെന്ന് തന്നെ വാർത്ത പടർന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ നോക്കുമ്പോൾ ഏകദേശം 300,000+ ഭടന്മാരാണ്, PLA കളാണ്, അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വിദൂര ദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ബീജിംഗ് നഗരത്തിന് വളഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടുടൻ ബീജിംഗ് നഗരത്തിൽ താമസം ഉറപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും പുറത്തേക്ക് ഇറങ്ങി. അവരെല്ലാം ചൈനീസ് പട്ടാളം ബീജിംഗ് നഗരത്തിന്റെ ഉള്ളിലേക്ക്, ടിയാൻമെൻ ചതുരത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന സകല മാർഗങ്ങളും തടയാൻ ആരംഭിച്ചു. ഓരോ ചെറിയ ചെറിയ ഇടവഴികളിലും ആളുകൾ വൻതോതിൽ ബാരിക്കേഡുകൾ ഉയർത്തി, കിട്ടാവുന്ന എല്ലാ സാധന സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് വഴികൾ തടഞ്ഞു. പട്ടാളത്തിന് കടന്നു വരാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും ഒഴിവാക്കിയാണ്. പട്ടാളം കടന്നു വരുമ്പോൾ കാണുന്നത് സകല വഴികളും അടച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചൈനയിലെ ഉന്നതന്മാർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, മിക്സിഡി എന്ന പേരിലുള്ള സ്ഥലം. അവിടെ വൻതോതിലാണ് ബാരിക്കേഡുകൾ ഉയർത്തിയിരിക്കുന്നത്. ചൈനയിലെ ജനങ്ങൾക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത സംഭവമാണ് പിന്നെ സംഭവിച്ചത്. ചൈനീസ് പീപ്പിൾസ് ആർമി PLA യുടെ ഭടന്മാർ പെട്ടെന്ന് AK-47 തോക്കുകൾ എടുത്തുകൊണ്ട് യഥാർത്ഥ ബുള്ളറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ജനങ്ങളുടെ നിരയ്ക്ക് നിറനിറയായി നിരയൊഴിക്കുകയാണ്. പറ വെടിവെയ്പ് തുടങ്ങി. ഈ വെടിവെയ്പ് തുടങ്ങിയതും ആളുകളുടെ സ്വഭാവത്തിലും വൻതോതിൽ മാറ്റം പെട്ടെന്ന് പ്രകടമായി. അതുവരെ അക്രമത്തിലേക്ക് കടക്കാതിരുന്ന ജനം പെട്ടെന്ന് തന്നെ പട്ടാളക്കാർ വന്ന ബസ്സുകളും ടാങ്കുകളും ഒക്കെ കത്തിക്കാൻ ആരംഭിച്ചു. ഒരുപാട് പേര് പെട്രോൾ ഒഴിച്ച് ബാരിക്കേഡുകൾ തീയിടാൻ തുടങ്ങി. അവിടെ മുഴുവൻ ഒരു അഗ്നി വലയമായി മാറി. മിക്സിഡി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒഫീഷ്യൽസിന്റെയും താമസ സ്ഥലമാണ്. ആ ചുറ്റും തീ കൊണ്ടും പുക കൊണ്ടും അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമായി, മൊത്തം തീ. അപ്പോൾ വെടിവെപ്പിന്റെ ശബ്ദം മാത്രം കേൾക്കാം. അതിനിടയിൽ ബസ്സുകൾ പൊട്ടിത്തെറിക്കുന്നത്, വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്നത്, കരച്ചിലുകളും ബഹളങ്ങളും, ആകെ ഒരു വല്ലാത്ത പ്രക്ഷുബ്ധ അവസ്ഥ. ആളുകൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത് യഥാർത്ഥ ബുള്ളറ്റുകളാണെന്നുള്ളത്. അവരുടെ പട്ടാളം അവരുടെ നേരെ നിറയൊഴിച്ചിരിക്കുന്നു. ജൂൺ 4 അതിരാവിലെ 1 നമുക്ക് വേണമെങ്കിൽ അർദ്ധരാത്രി 1 എന്ന് പറയാം, ടിയാൻമെൻ ചതുരത്തിലേക്ക് പട്ടാളം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആ തടസ്സങ്ങളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പട്ടാളം എത്തിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പട്ടാളക്കാരാണ് ടിയാൻമെൻ ചതുരത്തിന് ചുറ്റും എത്തിയിരിക്കുന്നത്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ഓർഡർ വളരെ വ്യക്തമാണ്, അധികം വെടിവെപ്പൊന്നും ഉണ്ടാകരുത്. പക്ഷേ ഒരു നിർദ്ദേശം കൂടിയുണ്ട്, അത് വളരെ ക്ലിയറാണ്. രാവിലെ 6 എന്നൊരു സമയമുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ മുഴുവൻ ആളുകളെയും, ഒരു സിംഗിൾ കുട്ടി പോലും ഒഴിവാക്കരുത്, മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് തുടച്ചു മാറ്റിയിരിക്കണം, ഒഴിച്ചു മാറ്റിയിരിക്കണം. ഇപ്പോൾ ഒരു വെടിവെപ്പ് നടത്തരുത്, പക്ഷെ 6 മുഴുവൻ പേരെ ഒഴിച്ചു നീക്കണം. ഒരു 300,000+ പട്ടാളക്കാരാണ് ഏകദേശം ടിയാൻമെൻ ചതുരത്തിന് ചുറ്റും അപ്പോൾ തമ്പടിച്ചിരിക്കുന്നത്. വളരെ വളരെ പ്രക്ഷുബ്ധമായ ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പട്ടാളം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു, 6 ഞങ്ങൾ നിങ്ങൾക്ക് സമയം നൽകും, ഇതിനിടയിൽ നിങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കണം. എതിരഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും ഒഴിഞ്ഞു പോയിരിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒഴിപ്പിച്ചിരിക്കും. വളരെ വ്യക്തമായ നിർദ്ദേശമാണ് പട്ടാളം നൽകിയത്. സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ ബീജിംഗ് നഗരത്തിലേക്ക് പട്ടാളം എത്തപ്പെട്ട വഴിയിൽ നടന്ന പ്രക്ഷോഭങ്ങളും അതിൽ പട്ടാളം നടത്തിയ വെടിവെപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ ടിയാൻമെൻ ചതുരത്തിലിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വന്നിരുന്നു. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ പല അഭിപ്രായങ്ങൾ വന്നു. എന്ത് സംഭവിച്ചാലും എല്ലാവരും കൊല്ലപ്പെട്ടാലും ആരും പിരിഞ്ഞു പോകരുന്ന അഭിപ്രായമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നമുക്ക് കൂടുതൽ ശക്തമായി ഇനി തിരിച്ചടിക്കും, തൽക്കാലം പിരിഞ്ഞു പോകുക എന്ന അഭിപ്രായം ഉണ്ടായി. എന്തായാലും അവസാനം ഒരു കാര്യം തീരുമാനിച്ചു, വോട്ടിടാം. ജനാധിപത്യപരമായ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ വോട്ടെടുപ്പ് നടന്നു. അപ്പോൾ നമുക്കറിയാം
സ്വാഭാവികമായിട്ടും അത്തരമൊരു അന്തരീക്ഷത്തിൽ എന്താ സംഭവിക്കുന്നത്? 90% ആളുകളും പറഞ്ഞു ജീവൻ പോയാലും ഞങ്ങൾ ഇനി പിന്മാറുന്ന പ്രശ്നമില്ല, ആർമി പട്ടാളം നമ്മളെ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ശൈലിയിലേക്ക് 90% ആളുകൾ എത്തി. ഏകദേശം 10% കുട്ടികൾ പതുക്കെ പതുക്കെ ആ ചതുരത്തിൽ നിന്ന് പിന്മാറി. കുറച്ചു കഴിഞ്ഞപ്പോ ചതുരത്തിൽ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ പലരും കഥ അറിഞ്ഞുകൊണ്ട് നഗരത്തിലേക്ക് എത്തി. അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളോട് സംസാരിക്കട്ടെ, ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടണമെന്ന് പറഞ്ഞു. പക്ഷെ പട്ടാളം അനുവദിച്ചില്ല. അപ്പൊ പട്ടാളവും ഈ വരുന്ന രക്ഷകർത്താക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പതുക്കെ പതുക്കെ ഫയറിംഗിലേക്ക് കടന്നു. ആ രക്ഷകർത്താക്കളെ ഒന്നൊഴുകാതെ എല്ലാത്തിനും പട്ടാളം നിരനിരയായി വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. ഈ വാർത്തയും പതുക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തി. കാരണം വിദ്യാർത്ഥികളെ കാണാൻ വന്ന രക്ഷകർത്താക്കളെ വരെ പട്ടാളം നിർദ്ദയം വെടിവെച്ചു കൊല്ലുന്നു എന്ന വാർത്ത അകത്തിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് വല്ലാത്തൊരു ഭയവും വല്ലാത്തൊരു എന്താ പറയുക ഒരു കൂടി കൂട്ടായ്മയും ഉണ്ടാക്കിയെടുത്തു. രണ്ടും ഒരു ഭയവും അതേസമയം കൂട്ടായ്മയും ഉണ്ടായി. വെടിവെപ്പ് തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ തിരിഞ്ഞോടും. ആ തിരിഞ്ഞോടുന്ന ആളുകളുടെ പുറകുവശത്ത് വെടിവെയ്ക്കാനാണ് കമാൻഡർ മിക്കവാറും പട്ടാളക്കാർക്ക് നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ പുറകുവശത്ത് വെടിയേറ്റ് വീഴുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ബീജിംഗ് നഗരത്തിലേക്ക് ടിയാൻമെൻ ചതുരത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന രക്ഷകർത്താക്കളെ നിരനിരയായി വെടിവെച്ചിടുന്ന ശബ്ദം ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മറുപുറത്ത് ഈ അന്തരീക്ഷം വല്ലാതെ ഇങ്ങനെ കലുഷമായി വരികയാണ്. അപ്പൊ ടാങ്കുകൾ 1x1 ചതുരത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ടാങ്കിന്റെ മുന്നിൽ കയറി നിൽക്കുന്ന ഒരാളുടെ ചിത്രം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അയാള് പല തവണ ടാങ്ക് ഒഴിഞ്ഞു മാറിയിട്ടും അതിന് മുന്നിൽ തന്നെ നിൽക്കുന്ന ചിത്രം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയാണ് തുടർന്ന് കണ്ടത്. ചതുരത്തിലേക്ക് കടന്ന ടാങ്കുകൾ നേരെ വിദ്യാർത്ഥികളുടെ നേരെ ഓടിക്കയറുകയാണ്. തറയിൽ കുത്തിയിരുന്ന് സമരം നടത്തുന്ന വിദ്യാർത്ഥികളുടെ നേരേക്ക് ടാങ്ക് ഓടിച്ച് കയറ്റുകയാണ് ഉണ്ടായ. ഒന്നല്ല രണ്ടല്ല 100 ടാങ്കുകൾ ഒരേ നിമിഷം ആ വിദ്യാർത്ഥികളുടെ നേരേക്ക് ഇരച്ചു കയറി. റെഡ് ക്രോസ് നൽകിയ കണക്കനുസരിച്ച് സ്പോട്ടിൽ കൊല്ലപ്പെട്ടത് 2600 പേരെന്നാണ്. പിന്നീടുണ്ടായ ചില തിരുത്തലുകളുടെ അവസാനം ചൈനീസ് ഗവൺമെന്റ് ഇടപെട്ടതിന്റെ ഫലമായിട്ട് അത് 241 പിന്നീട് തിരുത്തിയുണ്ട്. എന്തായാലും ശരി, അവിടെ സമരം നടത്തിയിരുന്ന 10,000 വിദ്യാർത്ഥികളെ പിന്നെ ആരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അതുവരെ അധികാരത്തിലുണ്ടായിരുന്ന ഷാവോ എന്ന നമ്മുടെ പാർട്ടി സെക്രട്ടറി പിന്നെ കണ്ടില്ല. ലീപ്പിംഗ് പാർട്ടി സെക്രട്ടറി ആകുന്നു. എന്തായാലും ഒരു പ്രക്ഷോഭം അത് ചൈനയുടെ മനസ്സിലുണ്ടാക്കിയ മുറിവ് വളരെ വലുതാണ്. അതുകൊണ്ട് ഓരോ കൊല്ലവും ഈ തീയതികൾ എത്തുമ്പോൾ സ്വന്തം വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് സ്വന്തം വിദ്യാർത്ഥികളുടെ സ്വന്തം മക്കളുടെ മുകളിലേക്ക് തങ്ങളുടെ തന്നെ ഭരണകൂടം ടാങ്ക് ഓടിച്ച് കയറ്റുന്ന കാഴ്ച കൺമുമ്പിൽ കണ്ട ആളുകളുടെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. ഒരു ഭരണകൂടം എന്താകരുത് എന്നതിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായിരുന്നു ആ രംഗം. എന്തായാലും ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എം ലൈഫിന്റെ പേരിൽ നന്ദി പറയുന്നു. എന്റെ പേര് BS ചന്ദ്രമോഹൻ. വീണ്ടും പുതിയ വീഡിയോസുമായി നിങ്ങളെ ഞാൻ സമീപിക്കുന്നതാണ്. താങ്ക് യു.